ഹായ് ഫ്രണ്ട്സ്, ഹലോ 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 എല്ലാവർക്കും ഫിറ്റ്നസ് ട്രാവലേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ ഒരു കുക്കിംഗ് വ്ളോഗാണ്, അതായത് കുക്കിംഗ് വീഡിയോ ആണ്. ചെമ്മീൻ ലോലിപോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ടൈഗർ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്, മറ്റേ സീ ആണ്, കടൽ ചെമ്മീനാണ്, ജംബോയാണ് സാധനം കിട്ടിയിട്ടുള്ളത്. സൂപ്പർ സാധനമാണ്, നമുക്ക് ഉണ്ടാക്കി നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, വളരെ സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്ന ചെമ്മീൻ ലോലിപോപ്പ്. ക്യൂറിൽ കയറ്റി എടുക്കുക. അപ്പോൾ അതിന് നൈസായിട്ട് ഒരു ചെമ്മീൻ നമ്മൾ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇവിടുത്തെ കൂടെ സ്ക്യൂർ അതിൻ്റെ ഷാർപ്പൻ്റ് ലൈസ് നൈസായിട്ട് പതുക്കെ കയറ്റി കൊടുക്കുക. കയറ്റി കൊടുത്ത് ഇങ്ങനെ പോയി നൈസായിട്ട് വന്ന് ഇത് പുറത്തേക്കൊന്നും ചാടില്ലാന്ന് ശ്രദ്ധിക്കണം. നേരെ വന്നിട്ട് സോഫ്റ്റ് ടച്ചിൽ വന്നു കഴിഞ്ഞാൽ സാധനം പുറത്തേക്ക് വരും. അയ്യവ, ഇനി നമുക്ക് ഇവനെ മുടിയൊക്കെ ഒന്ന് വെട്ടിയിടുക. അതിൻ്റെ ഷെല്ല് ഇത് കുത്തിയതിന് ശേഷം കളഞ്ഞാൽ മതി. ജസ്റ്റ് ഷെല്ല് ഇവിടെ നിന്ന് നൈസായിട്ട് അടച്ചെടുക്കാൻ പറ്റും. ഷെല്ല് പതുക്കാൻ അടത്തിയെടുക്ക. കോൽമ കുത്തി കഴിഞ്ഞാലേ നൈസായിട്ട് അടത്തിയെടുക്ക. ഓക്കെ, നമുക്ക് ഇവൻ്റെ ഈ ഇതൊരു അണ്ണസറി എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് കട്ട് ചെയ്ത് കളയാം. കത്തിരിയുണ്ടേ നൈസായിട്ട് കട്ട് ചെയ്യാം. മുടിയൊക്കെ അടിപൊളിയായിട്ട് വെട്ടി അതിൻ്റെ ഹെഡൊന്നും കളയണ്ട കേട്ടോ, ഹെഡൊക്കെ അതിൻ്റെ ഭംഗിയാണ്. അതിൻ്റെ ടെയിലും കളയേണ്ടി ഇല്ല. നൈസായിട്ട് ഇങ്ങനെ ഇത് നമ്മൾ സ്ക്യൂറിൽ കോത്തതിന് ശേഷമാണ് ഇവനെ നമ്മൾ കഴുകുക. അപ്പോൾ ജസ്റ്റ് ഇനി ഇതിനകത്തൊരു ഒരു കുടലുണ്ടാവും, ആ കുടലിനെ നമുക്ക് ലൈറ്റായിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ കുടൽ നമുക്ക് നിൽക്കാൻ നൈസായിട്ട് ഈ കുടൽ വേണമെങ്കിൽ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ആൾ ഫ്രഷായി, കമ്പിമ കോർത്തു കഴുകിയിട്ട് ഇങ്ങനെ ഇതുപോലെ എല്ലാതും നമുക്ക് കോർത്തെടുക്കാൻ പറ്റും. സോ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവരും സ്ക്യൂറിൽ കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്യൂറിൽ കയറ്റിന് ശേഷം ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ടാണ്, അത് നല്ലത്, അതാണ് ഒന്നുകൂടെ കമ്മിയായ മെത്തേഡ്. അപ്പൊ ജസ്റ്റ് നമ്മള് ഓരോരുത്തരും പിടിച്ചിട്ട് ഇൻഡിവിജ്വലായിട്ട് കഴുകിയെടുക്കാം. മസാലകളൊക്കെ പ്രിപ്പയർ ചെയ്യാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ട്, അത് കുറച്ച് എടുക്കുക. അതിലേക്ക് പിന്നെ നമുക്ക് എരിവിനുള്ള മുളകും പൊടി കുറച്ചിട്ട് കൊടുക്കാം. ഒരു ഒന്നോ രണ്ടോ സ്പൂൺ എടുക്കാം. ഒരു സ്പൂണ്, ഞാനിപ്പോൾ രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങളെ എരിവിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതിലേക്ക് ലേശം മഞ്ഞപ്പൊടി കൊടുക്കാം. പൊടി അധികമൊന്നും ഉണ്ട് കേട്ടോ, സ്പൂണൊന്നും കാണാൻ കേട്ടോ. കുറച്ചിട്ട് എടുത്താൽ മതി, ലൈറ്റ് ഡീടോക്സിഫിക്കേഷൻ എഫക്റ്റ് ആണ്. പിന്നെ കുറച്ച് എൻ്റെ സ്പെഷ്യൽ, ഇവനാണ് എൻ്റെ ടേസ്റ്റ് എൻഹാൻസർ, ഇവന് മറ്റേ കുരുമുളകാണ്, എൻ്റെ സ്പെഷ്യൽ സാധനമാണിത്. ഇത് വീട്ടിലുണ്ടാക്കി പൊടിച്ചാ കേട്ടോ, ഹോംമെയ്ഡ് കുരുമുളകാണ് കൊടുത്തുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം, ഉപ്പ് ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് ഇടാം. ഓക്കെ, മസാല ഒന്ന് നന്നായിട്ട് മീനിനെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഉപ്പ് മസാല മുന്തിക്കണം നല്ലതാണ്. പിന്നെ അതിൻ്റെ മേലെ ഈ മസാലനെ എല്ലാവരും ബ്ലെൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലോട്ട് കൊടുക്കാം. കോൺഫ്ലോട്ട് അതാകുമ്പോൾ ഒരു മസാല ചെമ്മീൻ്റെ മേലെ പിടിച്ചോ ലേശം ഇടുന്നുള്ളൂ. ഒരു സ്പൂണ് ചെറുപ്പെട്ടുണ്ടാവും. ഓക്കെ, കോൺഫ്ലോറും കൂടെ കൊടുത്തിട്ട് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഈ മസാലകളൊക്കെ മിക്സ് ആക്കിയിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് മസാല കൂട്ടാക്കിയിട്ടുണ്ട്. ഇനി ഇവരൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലേശം ഓയിൽ കൊടുക്കും. ബാലകൃഷ്ണൻ്റെ അടുത്തേക്കാണല്ലോ ഈ പാദസരങ്ങൾ. ഹായ്, വെൽക്കം വെൽക്കം വെൽക്കം, ഹാർട്ടി വെൽക്കം, ഹാർട്ടി വെൽക്കം. അയ്യേ,
ഇതെന്താ വീട്ടിനുള്ള തട്ടുകടയാ? നോ 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 നോ, ദിസ് ഈസ് കുക്കിംഗ് ലാബ്. ഹോട്ടലിലേക്കുള്ള പുതിയ പുതിയ ഐറ്റംസ് പ്രിപ്പയർ ചെയ്ത് പഠിക്കാനുള്ള പരീക്ഷണശാലയാണ്. ഐ മീൻ ഫുഡ് റിസർച്ച് സെന്റർ, FRC ഇന്ത്യ. ഇതാണ് അൽഫാനിയ കുച്ച് മഹായ്. ഹായ്, നോട്ട് ഹായ്, മഹായ്. അപ്പൊ നമ്മളെല്ലാത്തിനും നമ്മൾ മസാല ഒക്കെ തേച്ച് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇവരെ നമുക്ക് ഇനി കുറച്ചേരുന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മസാല ഒക്കെ ഒന്ന് പിടിച്ചോളും, സ്ട്രോങ് ആയിക്കോളും. ഒരു ഒരു 30 മിനിറ്റ്സ്, അരമണിക്കൂർ മിനിമം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ അതിനകത്ത് കയറിയിരുന്ന് നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തേക്ക് ഞാൻ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് കാണിച്ചു തന്നേക്കാം. ഒന്ന് ടേസ്റ്റ് ചെയ്യാം, നമുക്ക് നല്ല അടിപൊളി പീസ് നോക്കി എടുക്കാം. ഇവ നമുക്ക് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളി. സോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കും. വളരെ സിമ്പിൾ ആണ് ഉണ്ടാക്കാനും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം വീഡിയോ താഴെ കമന്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രിപ്ഷൻ ചെയ്യാൻ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. സോ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ഗുഡ് ബൈ.